ആട്ടിന്റെ കരൽ പൊരിച്ചത്. ആട്ടിന്റെ കരൽ പൊരിച്ചത്. ഇത് സിമ്പിൾ ഡിഷ് ആണോ? രണ്ടുമൂന്ന് ചേരുവകൾ ഉണ്ട്. പക്ഷെ ഇത് എരിവുള്ള ഒരു ഐറ്റം ആണ്. അതായത് കുരുമുളക് കൂടുതൽ ഉപയോഗിക്കുന്നതിന്. ഓക്കേ, അപ്പൊ നല്ല ഹെൽത്തി ആണ്. അപ്പം കുരുമുളകെല്ലാം യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതിന് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ്? ചെറിയ ഉള്ളി, പിന്നെ കുരുമുളകും ചുവന്ന മുളകും കൂടി അരച്ചത്. കുരുമുളകും ചുവന്ന മുളകും കൂടി അരച്ചത്, ഒരുമിച്ചിട്ട് അരച്ചതാണ് ഇത്. ഓക്കെ ഓക്കെ, അപ്പൊ ഇനി മഞ്ഞൾപ്പൊടി. ഓക്കെ, ഇനി മഞ്ഞൾപ്പൊടി, ഉപ്പ്. ഉപ്പ് ഇത്രേ ഉള്ളൂ, അത്രയും സിമ്പിൾ ആണ്. അപ്പൊ ഇതെന്താണ്? ഇത് അതിന് ശേഷം ഇടാൻ. ഇത് ഒന്ന് ഇതായിട്ടാകുമ്പോ ഇത് നെയ്യ് ഇതിലേക്ക്. ഇത് എന്താ നെയ്യ്? ഇത് ആട്ടിൽ നിന്ന് കിട്ടുന്ന നെയ്യാണ്. ഓക്കെ, ഇത് നെയ്യാണ്, ഇത് ആട്ടിൽ നിന്ന് തന്നെ കിട്ടുന്നതാണ്. ഇത് ഇതിന്റെ അകത്ത് അവസാനം ഇടാനുള്ള കുറച്ച് അവസാനമില്ല, കുറച്ച് ഇത് കഴിഞ്ഞിട്ടാ വിട്ടു. ഇതായിട്ടാകുമ്പോ ഓക്കെ, ഇത് കുരുമുളകും പിന്നെ നമ്മുടെ ചുവന്ന മുളക്, വറ്റൽ മുളക്, ഇത് രണ്ടും കൂടി ഇട്ട് അരച്ച് വെച്ചിരിക്കുന്നതാണ്. ഇത് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ആട്ടിൻ കരലിലേക്ക് അത് ചേർക്കുവാണ്. അപ്പൊ ഇതിൽ കൂടുതലും കുരുമുളകാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നല്ല എരിവായിരിക്കും. വറ്റൽ മുളകും കുരുമുളകും രണ്ടും ഉണ്ട് ഇതിൽ, അല്ലേ? അപ്പൊ നമ്മൾ കുരുമുളകും വറ്റൽ മുളകും വെച്ചുണ്ടാക്കിയ ആ മിശ്രിതം ഇതിലിട്ടു നല്ലപോലെ മിക്സ് ചെയ്യുവാണ്. കുറച്ച് മഞ്ഞൾപ്പൊടി. മഞ്ഞൾപ്പൊടി അല്ലേ? അത് എത്ര? ഒരു ടീസ്പൂൺ ഇട്ടാൽ മതി. ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത് കറിൽ വെച്ച് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ, വേറെ എന്തെങ്കിലും ചിക്കനോ അങ്ങനെ വേറെ ഉപ്പിട്ട്. ഉപ്പ്, ഉപ്പ് എത്രയാ ഒരു ടീസ്പൂൺ? അതിന് ആവശ്യത്തിന് നമുക്ക് ഉപ്പ് അളവനുസരിച്ച് അല്ലേ. ഇതിപ്പോ നമ്മൾ എത്ര? അരക്കിലോ. അരക്കിലോ ആണ്. അപ്പൊ അരക്കിലോ ഇറച്ചിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. രാത്രി ചപ്പാത്തിയുടെ ഇത് ഗ്രേവി ഇല്ലാത്തതായിട്ട് ഡ്രൈ ആണ് അല്ലേ? ഇത് പൊരിച്ചതല്ലേ? കുറച്ച് ഈ ഉള്ളിന്റെ ഇത് ഉണ്ടാവും. ആണോ? ഓക്കെ, ചൂട് വെളിച്ചെണ്ണയിലേക്ക് നമ്മളെല്ലാം പീസ് വിട്ടു. ഇതിൽ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ആ, ഇതിൽ നിന്ന് വെള്ളം ഇറങ്ങും അല്ലേ? ഉള്ളി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ചെറിയ ഉള്ളി. ഇത് എത്രയാണ്? എത്രയാണ്? അതൊരു 200 ഉണ്ടാവും. 200 ഗ്രാം ചെറിയ ഉള്ളി അരിഞ്ഞു വെച്ചിരിക്കുവായിരുന്നു, അതും ഇട്ടു. മണം വരുന്നുണ്ട്, നല്ല എരിവിന്റെ മണം ഇട്ടിട്ടില്ലേ? എരിവ് ഉണ്ടായിരിക്കും, നമുക്ക് ഓൾറെഡി മണത്തറിയാൻ പറ്റും. ഇതിൽ നല്ല എരിവിന്റെ മണം വരുന്നുണ്ട്. പിന്നെ അടച്ചു വെക്കണം അല്ലേ? ഓക്കെ, അപ്പൊ കുറച്ചുനേരം അടച്ചു വെക്കുവാണ്. ഉപ്പ് നോക്കാൻ പോവാണ്. അമ്മ ഇറങ്ങി ഉപ്പ് നോക്കണം എന്ന്. ടേസ്റ്റ് ഉണ്ടാവുന്ന ഞമ്മ നാലാമത്തെ വട്ടം ഉപ്പ് നോക്കുന്നത് ടേസ്റ്റ് ഉള്ളതുകൊണ്ടാണ്. എരിവ് നമുക്ക് വേണ്ട, നന്നായിട്ട് എരിവുണ്ട്, ഉപ്പും കറക്റ്റ് ആണ്. ഓക്കെ, അപ്പൊ ഇനി കുറച്ചു നേരം വേവണം അല്ലേ? പാതി വേണ്ടിട്ടുണ്ട്. ഇനി നമുക്ക് നെയ്യ് ഇടണം. ഇത് ആട്ടിൽ നിന്ന് തന്നെ കിട്ടുന്ന നെയ്യാണ്. ഇത് പതുക്കെ അലിഞ്ഞു വരും അല്ലേ? ഇങ്ങനെ തന്നെ നിൽക്കും നെയ്യ് ഉണ്ടാവും നല്ല ഒരു പീസ് അതുപോലെ ഇങ്ങനെ നിൽക്കും. പക്ഷെ അതിൽ നിന്നുള്ള നെയ്യ് വരും. നമ്മളിപ്പോ നെയ്യാണ് ഇട്ടിരിക്കുന്നത്, ആട്ടിന്റെ തന്നെ നെയ്യ്. ഇത് ഇനി ഇങ്ങനെ തന്നെ ഇരിക്കും അല്ലേ? അങ്ങനെ ഇരിക്കും. ഇങ്ങനെ കഷ്ണം പോലത്തെ എന്താ ഉരുക്കി അതിന്റെ ടേസ്റ്റ് അത് വേണം. അതിങ്ങനെ റബ്ബർ പോലെ എന്നിട്ട് അതിന്റെ നെയ്യ് എല്ലാം ഇപ്പം പുറത്ത് വരും അല്ലേ? ഓക്കെ, കുരുമുളക് വേണമെങ്കിൽ നല്ല എരിവുണ്ട്. ഇനി എരിവ് വേണ്ട, എരിവ് തന്നെ ധാരാളം. ഇനി അടച്ചു വെക്കുകയാണ്. ഓക്കെ, ഇനി കുറച്ചു നേരം കൂടി അടച്ചു വെക്കുകയാണ്.
നല്ല സ്മെല്ലായിരുന്നു കേട്ടോ. ഇങ്ങനെ വായിന്ന് ഇങ്ങനെ വെള്ളം വരുന്നു. ചെറിയ ഉള്ളിന്റെയും കുരുമുളകിന്റെയും എല്ലാത്തിന്റെയും കൂടെ ഇങ്ങനെ ചേർന്നൊരു സൂപ്പർ സ്മെൽ. ഇനി എത്ര നേരം പറഞ്ഞു സമയം ഇത് നമുക്ക് നോക്കാം. ഇത്രയാണ് ഓക്കെ. നമ്മൾ പ്രത്യേകിച്ച് ഒന്നും യൂസ് ചെയ്തിട്ടില്ല. കുരുമുളക്, ചെറിയുള്ളി, മല്ലിപ്പൊടി, സോറി മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഇത്രയേ ഉള്ളൂ. വെളിച്ചെണ്ണ. പിന്നെ ഇത് നമുക്ക് ചിക്കൻ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാമല്ലോ. ചിക്കൻ ഇതുപോലെ ഉണ്ടാക്കാം. ചിക്കനിൽ ചെയ്യാം, പിന്നെ എന്തൊക്കെ ചെയ്യാം? ഇറച്ചി അട്ടിറച്ചിയും അങ്ങനെ ചെയ്യാം. ഓക്കെ. അപ്പം നമ്മുടെ എരിവുള്ള മട്ടൻ ലിവർ പൊരിച്ചത് റെഡി ആയി കഴിഞ്ഞു. നമുക്കിനി അത് എരിവോടെ തന്നെ, ചൂടോടെ തന്നെ നമുക്ക് ഇനി ആഹാ നമ്മളൊരു നൂറോട്ടം തുറന്നു നോക്കി. വെന്തു അല്ലേ. ഇത് ആവശ്യത്തിന് വേണമെങ്കിൽ എരിവ് നല്ലപോലെ ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ ചേർക്കാം, കൂടുതൽ കുരുമുളക് പൊടി ചേർക്കാം. എനിക്ക് പിന്നെ കുറച്ച് എരിവ് മതി. നമ്മുടെ മറ്റേ നെയ്യ് ഇട്ടതെല്ലാം നല്ല ആയിട്ടുണ്ട്, റബ്ബർ പോലെ ഇരിക്കുന്നുണ്ട്. പക്ഷെ ഉള്ളിയും നന്നായിട്ട് ഒടുങ്ങി എല്ലാം ചേർന്നിട്ടുണ്ട്. നമുക്ക് ഇത് കുറച്ച് ടേസ്റ്റ് ചെയ്യാൻ എടുക്കാം അല്ലേ. ആ ഈ പാക്ക് മതി. ഇത് തന്നെ ധാരാളം. സോ ഇതാണ് നമ്മളുടെ ഫൈനൽ ഔട്ട്പുട്ട്, നമ്മളുടെ ലിവർ ഫ്രൈ. ഇത് ഞാൻ ഇനി ഇത് ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. ഇപ്പം നല്ലൊരു ലിവർ പീസ് തന്നെ നോക്കിയെടുത്തിരിക്കുകയാണ്. ഒരു ഉള്ളിയും സൈഡിൽ ഇരിക്കുക. നല്ല ചൂടുണ്ട്, നല്ല സോഫ്റ്റ് ആയിരുന്നു, നല്ല എരിവുണ്ട്, സൂപ്പർ. ആ ഉള്ളിയും പെപ്പറാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. നമ്മുടെ എരിവ് പെപ്പറാണല്ലോ മെയിൻ. ഇപ്പോൾ കുരുമുളക് ഇഷ്ടമുള്ളവർക്ക് ഇത് ഭയങ്കര ഇഷ്ടമാവും. എന്തായാലും ഇത് നല്ല ടേസ്റ്റ് ഉണ്ട്. തീർച്ചയായിട്ടും ചപ്പാത്തിയുടെ ഒക്കെ കഴിക്കാൻ പറ്റുന്നൊരു ഡിഷ് തന്നെയാണ്. എന്തായാലും എരിവ് ഇഷ്ടമല്ലാത്തവർക്ക് കുറവ് പെപ്പറിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷേ എനിക്കിത് കറക്റ്റ് എരിവായിട്ടാണ് തോന്നുന്നത്. ഉപ്പും കറക്റ്റാണ്, എല്ലാം കറക്റ്റാണ്. ഇത്രയും സിമ്പിളായിട്ട് നമ്മളിപ്പോൾ ഒരു അടിപൊളി ഡിഷാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അമ്മേ. നമ്മുടെ ടേസ്റ്റ് ഓഫ് കേരളയിലെ ഒരു അടിപൊളി ടേസ്റ്റാണ് അമ്മ ഇപ്പോൾ നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിരിക്കുന്നത്. ഇപ്പോൾ രണ്ട് സൂപ്പർ ഡിഷായിട്ടാണ് നമുക്ക് അമ്മ ഇന്ന് നമ്മുടെ എപ്പിസോഡിൽ വന്നത്.